ഈ 100 കോടി എന്ന് പറയുന്ന സംഭവം 300 ഉം 350 ഉം കോടിയായി കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ബാങ്ക് കൊള്ളക്കാണ് സിപിഎം നേതൃത്വത്തിലുള്ള ഭരണസമിതി കരുവന്നൂരിൽ നേതൃത്വം നൽകിയിരിക്കുന്നത് എന്ന നാണം കെട്ട അവസ്ഥയിലേക്കാണ് ഈ കാര്യങ്ങൾ വന്ന് നിൽക്കുന്നത് സാർ ഇത് കേട്ടുകേൾവിയില്ലാത്ത തരത്തിലാണ് ഇപ്പോ ലോക്ക്ഡൗണിന്റെ കാലത്ത് ആളുകൾ വീടുകളിൽ ഇരിക്കുമ്പോൾ നെറ്റ്ഫ്ലിക്സിലും മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും എല്ലാം സീരീസുകളാണ് കാണുന്നത് ഹേസ്റ്റ് സീരീസുകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുള്ളതെന്നാണ് പല റിപ്പോർട്ടുകളും വരുന്നത് ആ ഹേസ്റ്റ് സീരീസുകളെ നാണം കെടുത്തുന്ന തരത്തിലുള്ള തട്ടിപ്പിന്റെ പരമ്പരയാണ് ഈ ബാങ്കിൽ സിപിഎമ്മിന്റെ നേതൃത്വത്തിന്റെ അറിവോടെ നടന്നിരിക്കുന്നത് എന്നുള്ള അതീവ ഗുരുതരമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത് സാർ കുറേ വർഷം പ്രവാസ ലോകത്ത് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പണമുണ്ടാക്കിയ ഒരു കുടുംബം ഇരിങ്ങാലക്കുടയിൽ വന്ന് ഒരു ചെറിയ സ്ഥലം അവർ വാങ്ങുകയാണ് ആ സ്ഥലം വാങ്ങി അവരൊരു സംരംഭം തുടങ്ങാൻ വേണ്ടി ശ്രമിക്കാൻ ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ ലോണിന് വേണ്ടി പോവാ ആ നാഷണലൈസ്ഡ് ബാങ്കിൽ ലോണിന് വേണ്ടി പോകുമ്പോൾ ഈ ലോണിന് വരുന്ന ആളുകളെ അവിടെ വെച്ച് ഒരാൾ പരിചയപ്പെടുക ആ പരിചയപ്പെട്ട ആൾ അരുൺ കിരൺ എന്ന് പറയുന്ന പരിചയപ്പെട്ടയാൾ എന്തിനാണ് ഈ നാഷണലൈസ്ഡ് ബാങ്കുകളുടെ ഈ ഫോർമാലിറ്റികളുടെ പുറകെ നിങ്ങൾ ഇങ്ങനെ നടന്ന് കഷ്ടപ്പെടുന്നത് ഞാൻ ശരിയാക്കി തരാം ലോൺ ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ആ സ്ത്രീയും കൊണ്ട് നേരെ പോകുന്നത് ഈ കരുവന്നൂരിലെ ബാങ്കിലാണ് ആ കരുവന്നൂർ ബാങ്കിൽ അവരെയും കൊണ്ട് പോയി അവിടെ ചെന്നു ഡോക്യുമെന്റ്സ് മുഴുവൻ നോക്കട്ടെ എന്ന് പറഞ്ഞു മേടിച്ചു അതിന്റെ കോപ്പി അവിടെ മേടിച്ചു വെച്ചു ഇപ്പോ ഇയർ എൻഡിങ് ആയതുകൊണ്ട് കുറച്ച് ദിവസം സമയം തരണം പെട്ടെന്ന് ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് ഉറപ്പാണെന്നും പറഞ്ഞ് ആ സ്ത്രീയെ തിരിച്ചയച്ചു തിരിച്ചയച്ചു പിന്നെ അവർ പലതവണ വിളിച്ചിട്ടും ഈ ഡോക്യുമെന്റ് കോപ്പി കൊടുക്കുന്നില്ല ലോണും കൊടുക്കുന്നില്ല ശരി വേണ്ട ഞാൻ അതിന് ശ്രമിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവർ മാറി നിന്നു കഴിഞ്ഞ ദിവസം അവർക്കൊരു നോട്ടീസ് ചെന്നു ആ ബാങ്കിൽ നിന്ന് എടുത്ത 3 കോടി രൂപ എത്രയും പെട്ടെന്ന് തിരിച്ചടച്ചിട്ടില്ലെങ്കിൽ സ്ഥലം ജപ്തി ചെയ്യും എന്നുള്ളതാണ് അവർക്ക് ചെന്ന നോട്ടീസ് സാർ 1 രൂപയുടെ വായ്പ ആ ബാങ്കിൽ നിന്ന് എടുക്കാത്ത 1 രൂപയുടെ സഹായം കൊടുക്കാത്ത ബാങ്കിൽ നിന്ന് 3 കോടി രൂപ തിരിച്ചടച്ചില്ലെങ്കിൽ അവര് ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയ വസ്തുവകകൾ അത് ജപ്തി ചെയ്ത് ലേലം ചെയ്ത് കൊണ്ടുപോകുന്നതാണ് എന്നാണ് ഈ ബാങ്കിൽ നിന്ന് അറിയിപ്പ് കൊടുക്കുന്നത് സാർ ഇത് ഒരു കേസല്ല അവിടെ നിരവധി കേസുകളാണ് ഇത്തരത്തിൽ ഈ തട്ടിപ്പിനിരയായ ആളുകൾക്ക് പറയാനുള്ളത് സാർ സമാനതകളില്ലാത്ത തട്ടിപ്പാണ് ആ ബാങ്കിൽ നടന്നിട്ടുള്ളത് ഇത് പെട്ടെന്നുണ്ടായ ഒരു കാര്യമല്ല വർഷങ്ങളായി ഈ തട്ടിപ്പ് നടക്കുന്നത് പാർട്ടി അറിയുന്നതും പാർട്ടി ജില്ലാ കമ്മിറ്റി അന്വേഷണ കമ്മീഷനെ പ്രഖ്യാപിക്കുന്നതും ജില്ലാ സെക്രട്ടറി നേരിട്ട് ചെല്ലുന്നതും ആളുകൾ വിളിച്ചു ചേർക്കുന്നതും മാറിയ ജില്ലാ സെക്രട്ടറി പിന്നെയും അന്വേഷണത്തിന് ആളുകളെ അയക്കുന്നതും ഒരു മുൻ MPയും അതുപോലെ തന്നെ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ അന്വേഷണത്തിന് അയക്കുന്നതും അവര് 3 ദിവസം അവിടെ താമസിച്ച് അന്വേഷണം നടത്തി ഈ തട്ടിപ്പ് നടത്തുന്നുണ്ട് ബോധ്യപ്പെട്ടതായിട്ട് റിപ്പോർട്ട് കൊടുത്തിട്ടുമെല്ലാം ഈ ഭരണസമിതിയെ പിരിച്ചുവിടാനോ അവർക്കെതിരെ അന്ന് നടപടി ഇനീഷ്യേറ്റ് ചെയ്യാനോ ഈ തട്ടിപ്പ് അവസാനിപ്പിക്കാനോ ശ്രമിക്കാതെ അതിന് കൂട്ടുനിന്ന് പ്രോത്സാഹിപ്പിച്ച് 100 കണക്കിന് കോടി രൂപയുടെ നട്ടം സാധാരണക്കാർക്ക് ഉറപ്പുവരുത്തിയതിൽ അധികാരത്തിന് പങ്കില്ല ഇത് കേവലം അവിടെ പ്രാദേശികമായിട്ട് മാത്രം നടന്നൊരു കാര്യമാണെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ ജനങ്ങൾ വിശ്വസിക്കുന്നത് സാർ മന്ത്ലി ഡെപ്പോസിറ്റ് സ്കീം കുറി മാസക്കുറി ഈ മാസക്കുറിയിൽ അവിടെ ആളുകളെ ചേർക്കുകയാണ് MDSന്റെ ഒരു സ്കീമുണ്ട് ഒരാൾക്ക് ഇത്ര നറുക്കേ കൊടുക്കാവൂ ഇത്ര ടോക്കണേ കൊടുക്കാവൂ സാർ ഇവര് ചെയ്തത് എന്താ മനസ്സിലൊക്കെ അറിയുന്നുണ്ടാവും ഒരാൾക്ക് 100 ടോക്കൺ വേറൊരാൾക്ക് 50 ടോക്കൺ രണ്ടു പേരും കൂടി ചേർന്ന് 150 ടോക്കൺ എടുക്കുക 150 നറുക്കിൽ നിന്ന് ഈ നറുക്കിട്ട് എടുത്താൽ ആദ്യം കിട്ടുന്ന നറുക്ക് മിക്കവാറും ഇവരുടെ തന്നെ ആയിരിക്കുമല്ലോ അങ്ങനെ MDSൽ പ്രത്യേകം നിയമമുണ്ട് അത്രയും കൊടുക്കാൻ പാടില്ല എന്ന് എന്നേക്കാൾ കൂടുതൽ നന്നായിട്ട് അറിയാവുന്ന ആളുകളാണ് ഇപ്പൊ ഇവർക്ക് ആദ്യത്തെ 19 നറുക്ക് ഇവർക്ക് കിട്ടുക ബാക്കി വരുന്ന ഈ പറയുന്ന 29 നറുക്കുകൾ ഇവര് ഇവിടെയുള്ള നറുക്കിന്റെ 80% ലോൺ എടുക്കുക അപ്പൊ കുറിയുടെ ഏതാണ്ട് തുക ഇവരുടെ കയ്യിലേക്ക് വന്നു പിന്നെ ഇവര് കുറി തിരിച്ചടക്കൂല പിന്നെ ഇവര് മാസം അടക്കില്ല 10,000 രൂപ വെച്ച് 100 നറുക്കിന്റെ 10 ലക്ഷം രൂപയുടെ കുറിയ അത് 150 നറുക്കും രണ്ടാൾക്കായിട്ട് കൊടുക്കുക അതിലും കോടികളുടെ ബാധ്യത ബാങ്കിന് വന്നു ചേരുക മനുഷ്യവിടെ സൂചിപ്പിച്ചു അവിടെയുള്ള ചില ആളുകൾക്ക് കൊടുത്ത ലോണിന്റെ തുക മനുഷ്യവിടെ സൂചിപ്പിക്കുകയുണ്ടായി സാർ ഈ ബാങ്കിന്റെ ഹെഡ് ഓഫീസ് മാനേജർ ബിജു കരീം അറിയപ്പെടുന്ന CPM അനുഭാവി ആ ബിജു കരീമിന്റെ നേതൃത്വത്തിൽ 50 ലക്ഷമാണ് ഒരാൾക്ക് പരമാവധി കൊടുക്കാൻ കഴിയാവുന്ന ലോൺ സാർ അങ്ങനെയുള്ള 52 ലോൺ ഒരാൾക്ക് 26 കോടി രൂപ സാർ ഒരാൾക്ക്
ബിനാമി പേരിൽ സ്വന്തം പേരിൽ പലതരത്തിലുള്ള തട്ടിപ്പ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുക. സാർ, ഇവർ തന്നെ നടത്തുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടുത്തെ അക്കൗണ്ടന്റ് സി കെ ജിൽസ് എന്ന് പറയുന്ന ഒരാളുടെ DYFI നേതാവ്, അയാളുടെ പേരിൽ 13 കോടി രൂപയുടെ ലോൺ. സാർ സാർ ഇവർ തന്നെ നടത്തുന്ന റബ്കോ ഒരു സംഘമുണ്ട്, ആ സംഘത്തിൽ അവിടെ വർക്ക് ചെയ്യുന്ന CPM അറിയപ്പെടുന്ന നേതാവ് അനുഭാവി ബിജോയ്, അയാളുടെ പേരിൽ 50 ലക്ഷത്തിന്റെ 52 ലോണ്, 26 കോടി അയാളുടെ പേരിൽ. സാർ അരുൺ കിരൺ ഈ തട്ടിപ്പിനെല്ലാം ഇടനിലക്കാരനായി ഈ ബാങ്കിന്റെ പരിധിക്ക് പുറത്തുപോലും നിൽക്കുന്ന തരത്തിൽ അവിടെ പ്രവർത്തിക്കുന്ന ആളുകൾ 50 ലക്ഷം രൂപയുടെ 46 ലോണ്, ഏതാണ്ട് 23 കോടി രൂപ അയാളുടെ പേരിൽ. സാർ ബിനാമി പേരിലും അല്ലാതെയായി 379 അനധികൃത ലോണുകൾ 2.5 പഞ്ചായത്തിന്റെ, അതായത് ഒരു പ്രദേശത്തിന്റെ 2.5 പഞ്ചായത്തിൽ മാത്രം പ്രവർത്തിക്കാൻ അനുമതിയുള്ള ഒരു സ്ഥാപനം തിരുവനന്തപുരത്ത് പേട്ട മുതൽ വയനാട് വരെയുള്ള ജില്ലകളിലെ ആളുകൾക്ക് ഈ കള്ളത്തരത്തിൽ ലോൺ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. സാർ എത്ര കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്! ഈ ലോണുകൾ മുഴുവൻ അവിടെ അന്വേഷണ റിപ്പോർട്ടുകൾ വന്ന് അന്വേഷിക്കാൻ വേണ്ടി ചെന്നപ്പോ, സാർ നമ്മുടെ നാട്ടിലൊക്കെ ബാങ്കിന്റെ തട്ടിപ്പ് വന്ന ഇത്തരം വലിയ തട്ടിപ്പിന്റെ തുടക്കം വരുമ്പോൾ ഭരണസമിതി പിരിച്ചുവിടും, നടപടികൾ ഉണ്ടാവും, കേസെടുക്കും, EP പെറ്റീഷൻ കൊടുക്കും, നടപടിക്രമങ്ങൾ. നമുക്കൊക്കെ പരിചയമുള്ളത് അങ്ങനെയാണ്. പക്ഷെ ഇവിടെ AR വന്നിട്ട് 2018-19 റിപ്പോർട്ട് ചെയ്തു, JR സെക്ഷൻ 65 അനുസരിച്ച് ഇവിടെ നടപടി, ഇവിടെ തട്ടിപ്പ് നടക്കുന്നുണ്ട് റിപ്പോർട്ട് ചെയ്തു. അവിടെ 10-15 ധർണകൾ നടന്നു. അവിടെ പഴയ DYFI-ക്കാരനായ ഒരു ചെറുപ്പക്കാരൻ പരാതി കൊടുത്തു, അവന് തട്ടിപ്പ് നടക്കുന്നുണ്ട് തോന്നി. ആ തട്ടിപ്പ് കൊടുത്തവനെ ബാങ്കിൽ നിന്നും ജോലിയിൽ നിന്ന് കളഞ്ഞു എന്ന് മാത്രമല്ല, അവനെ ഇപ്പൊ BJP പ്രവർത്തകരായി ആ ചെറുപ്പക്കാരൻ മാറുന്ന അവസ്ഥയിലേക്ക് അവനോട് ശത്രുതാപരമായ നിലപാടുകൾ സ്വീകരിച്ചു. പാർട്ടി ജില്ലാ സെക്രട്ടറി വന്നു, അന്വേഷണം നടത്തി, തട്ടിപ്പ് ബോധ്യപ്പെട്ടു, നടപടികൾ ഉണ്ടായില്ല, സർക്കാർ ഇടപെട്ടില്ല. പാർട്ടിയുടെ പുതിയ ജില്ലാ സെക്രട്ടറി വന്നു, തട്ടിപ്പ് ബോധ്യപ്പെട്ടു, നടപടികൾ ഉണ്ടായില്ല, സർക്കാരിന്റെ തലത്തിലുള്ള നടപടികളിലേക്ക് കാര്യങ്ങൾ പോയില്ല. അവസാനം PK ബിജു XMP PK സാജൻ എന്ന് പറയുന്ന അവരുടെ നേതാവിനെയും ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി അദ്ദേഹം ചുമതലപ്പെടുത്തിയത് പ്രകാരം അവർ സ്ഥലത്ത് വന്ന് 3 ദിവസം അന്വേഷണം നടത്തി. അവർക്കും ബോധ്യപ്പെട്ടു സമാനതകളില്ലാത്ത തട്ടിപ്പാണ് നടന്നിട്ടുള്ളതെന്ന്. സാർ ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്ത് ആ സമയത്തും ഇനീഷ്യേറ്റ് ചെയ്യുന്നില്ല. സാർ ഇതുപോലെ ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് അവർ സൂപ്പർ മാർക്കറ്റുകൾ തുടങ്ങി, അവർ മെഡിക്കൽ ഷോപ്പുകൾ തുടങ്ങി. ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒരു പരിശോധന നടത്തി നോക്കി, 3 കോടി രൂപയാണ് ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ്. 3 കോടി രൂപ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള സൂപ്പർ മാർക്കറ്റിൽ, ഒറ്റ സൂപ്പർ മാർക്കറ്റിൽ ഒരു വർഷം 1,69,00,000 രൂപ അവർ വെട്ടിച്ചു. സ്റ്റോക്ക് എടുത്ത് നോക്കുമ്പോൾ ആ സാധനം അവിടെ ഇല്ല. സാർ നോട്ടീസ് അയക്കാൻ തീരുമാനിച്ചു, നോട്ടീസ് അയച്ചു നോക്കി, 100-ലധികം കത്തുകൾ മടങ്ങുകയാണ്. കാരണം ലോൺ എടുത്ത ആളുകൾ അങ്ങനെ ഒരാളേ ഇല്ല, പിന്നെ ആർക്കാ നോട്ടീസ് കൊടുക്കുന്നത്? അങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലല്ലേ? സാർ പേര് പോലും ഭാവനയിൽ നിന്നായിരുന്നു, ഒരു പേര് പോലും ഒറിജിനൽ അല്ല. സാർ പാവപ്പെട്ട CIT-ക്കാർ 5 പേർ അവരുടെ പേരിൽ ലക്ഷങ്ങൾ കോടികൾ തട്ടിച്ചെടുത്തിരിക്കുകയാണ്, അവരറിഞ്ഞിട്ടില്ല. ഓട്ടോറിക്ഷ ഓടിക്കുന്ന CPM തന്നെ അനുഭാവികളായിട്ടുള്ള ആളുകൾ അവരുടെ പേരിൽ ലക്ഷങ്ങൾ തട്ടിച്ചെടുത്തിരിക്കുകയാണ്, അവരറിഞ്ഞിട്ടില്ല. പെയിന്റും പണിക്ക് പോകുന്നവൻ, പാവപ്പെട്ടവൻ, തൊഴിലാളി, അവന്റെ പേരിലൊക്കെ ഈ മൃഗീയമായ തട്ടിപ്പ് അവിടെ നടന്നിരിക്കുകയാണ്. സാർ ഓരോ കാര്യങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോഴും ഈ കേട്ടുകേൾവിയില്ലാത്ത വിധത്തിലുള്ള തട്ടിപ്പുകൾ, അതിന് കാലാകാലങ്ങളിൽ കൊടുത്ത പിന്തുണ അറിഞ്ഞിട്ടും അതിശക്തമായൊരു നടപടിയെടുക്കാതെ രഹസ്യമാക്കി പുഴുത്തി വെക്കാനും ഒതുക്കി വെക്കാനും നടത്തിയ ശ്രമങ്ങൾ, ഈ ശ്രമങ്ങളെല്ലാം കൂടെ ചേർന്ന് ഈ തട്ടിപ്പിനെ, അതിനെ വ്യവസായവൽക്കരിച്ച് കേരളം മുഴുവൻ, തിരുവനന്തപുരം മുതൽ വയനാട് വരെയുള്ള പ്രദേശങ്ങളിലെ ആളുകൾക്ക് മുഴുവൻ ഈ തട്ടിപ്പിനെ വ്യാപിപ്പിക്കാനുള്ള അവസരമാണ് ഒരുക്കി കൊടുത്തത്. സാർ അതും നേരത്തെ പറഞ്ഞതുപോലെ അന്വേഷണം പോലീസിനോ ക്രൈംബ്രാഞ്ചിനോ ഇപ്പൊ കാണുന്നത് പോലെയുള്ള ഭരണസമിതി പിരിച്ചുവിടലിനോ ഒക്കെ കൊടുക്കുന്നതിന് മുമ്പ് സമാന്തര സർക്കാർ പാർട്ടി നടത്തുന്ന അന്വേഷണത്തിൽ ഒതുക്കി തീർക്കാൻ ശ്രമിച്ചതിന്റെ തിക്ത ഫലമാണ് അവിടെ ഇന്ന് രാവിലെ
അഞ്ചു മണി മുതൽ അല്ലെങ്കിൽ തലേ ദിവസം രാത്രി പത്ത് മണി മുതൽ പതിനായിരം രൂപയുടെ ടോക്കിന് വേണ്ടി ആളുകൾ ക്യൂ നിൽക്കുകയാണ് അവരുടെ ഡെപ്പോസിറ്റിൽ നിന്ന് പണം തിരിച്ചു കിട്ടാൻ വേണ്ടി. ഞാൻ അവസാനിപ്പിക്കുന്നു സാർ, നമ്മുടെ സഹകരണ സ്ഥാപനങ്ങളെ തകർക്കാൻ, ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ കേന്ദ്രത്തിൽ കോപ്പുകൂട്ടുന്നവർക്ക്, ഈ നാടിന്റെ സഹകരണ സംഘങ്ങളെ തകർക്കാൻ ബോധപൂർവമായ അജണ്ട സൃഷ്ടിക്കുന്നവർക്ക്, തങ്ങളെ തല്ലാനും കൊല്ലാനുമുള്ള വടി വിട്ടുകൊടുത്തിട്ട് പിന്നെ കൈയും കാലിട്ട് അടിച്ചിട്ട് കാര്യമുണ്ടാവില്ല എന്ന് ഈ സർക്കാരിന് ഇത്രയും ഗുരുതരമായ പ്രശ്നങ്ങളോട് കണ്ണടച്ചവരെ താക്കീത് ചെയ്യാൻ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രതിപക്ഷം ആഗ്രഹിക്കുകയാണ്. കാരണം കണ്ണു നട്ട് കാത്തിരിക്കുകയാണ് ഈ സ്ഥാപനങ്ങളെ തകർക്കാൻ. പുതിയതായിട്ടുണ്ടായ സഹകരണ മന്ത്രാലയം, അതിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ നോട്ട് നിരോധനത്തിന്റെ സമയത്ത് 3000 കോടിയുടെ കള്ളപ്പണം വെളുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ വരെ കേൾപ്പിക്കാനിടയായവർ, ഈ കേരളത്തിൽ മര്യാദക്ക് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെയും തകർക്കാൻ അവർ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അധികാരത്തിന്റെ തണല് ഇത്തരം ക്രിമിനലുകൾക്ക് നിരന്തരമായി ഒതുക്കി കൊടുക്കുന്ന, അത് ഏത് വിഷയമാണെങ്കിലും, സ്വർണക്കടത്താണെങ്കിലും കള്ളക്കടത്താണെങ്കിലും പീഡന കേസാണെങ്കിലും കൊലപാതക കേസാണെങ്കിലും കൊട്ടേഷൻ കേസാണെങ്കിലും, ഗോവിന്ദച്ചാമി കാളൂരിനെ പോലെയാണ് ക്രിമിനലുകൾക്ക് ഈ സർക്കാർ ഹോൾസെയിലായി വക്കാലത്തെടുക്കുന്നത് എന്ന് അതീവ ഗുരുതരമായ ഈ സാഹചര്യം കേരളത്തിലെ സഹകരണ മേഖലയുടെ വിശ്വാസ്യതയെ തകർക്കുന്ന ഈ വഞ്ചനെ സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് കേരളത്തിലെ ഓരോ സഹകരണ സ്ഥാപനത്തിനു വേണ്ടിയും ഈ സഭയിൽ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി, ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ചു.